നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. 10 അതിസമ്പന്നരുടെ പട്ടികയിൽ അദാനിയില്ല. ഹിൻഡൽബർഗ് റിസർച്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് സമ്പത്തിൽ $3,600 കോടി നഷ്ടം നേരിട്ട ഗൗതം അദാനി ലോകത്തെ അതിസമ്പന്നരായ 10 പേരുടെ പട്ടികയിൽ നിന്നും പുറത്തായി. $8,440 കോടി സമ്പത്തുള്ള ഗൗതം അദാനി സമ്പന്നരുടെ പട്ടികയിൽ 11-ാമതാണ് ഇപ്പോൾ. ലോകത്തെ ഏറ്റവും സമ്പന്നരായ 500 വ്യക്തികളുടെ കൂട്ടത്തിൽ ഈ വർഷം ഏറ്റവും കനത്ത നഷ്ടം സംഭവിച്ച വ്യക്തിയാണ് അദാനി. 2022 ഏറ്റവും കൂടുതൽ സമ്പത്ത് നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം ഏകദേശം $4,000 കോടി സമ്പത്ത് അധികമായി നേടിയ അദാനി അതിൻ്റെ 90% ഈ വർഷം ഒരു മാസത്തിനുള്ളിൽ നഷ്ടമായി. അതേസമയം ഇത്ര വലിയ ചോർച്ച സമ്പത്തിലുണ്ടായിട്ടും ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ ഗൗതം അദാനി തന്നെയാണ് നമ്പർ 1. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മുകേഷ് അംബാനി ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ 12-ാമതാണ്. കഴിഞ്ഞ 3 വ്യാപാര ദിനങ്ങൾ കൊണ്ട് അദാനി ഗ്രൂപ്പിൻ്റെ വിപണി മൂല്യത്തിൻ്റെ 1/4 നഷ്ടമായത്. US ഷോർട്ട് സെല്ലറായ ഹിൻഡൽബർഗ് റിസർച്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ഈ കനത്ത ചോർച്ചയ്ക്ക് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടെന്നാണ് അദാനി ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ 2-ാം സ്ഥാനം വരെ അദാനി എത്തിയിരുന്നു. നിഫ്റ്റി 17,650 മുകളിൽ. ഓഹരി വിപണി ഇന്നും ശക്തമായ ചാഞ്ചാട്ടം നേരിട്ടു. ചാഞ്ചാട്ടത്തിനൊടുവിൽ 17,650 മുകളിലായാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തോടെ 17,662, സെൻസെക്സ് 49 പോയിന്റ് ഉയർന്ന് 59,549 വ്യാപാരം അവസാനിപ്പിച്ചത്. 2,368 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,026 ഓഹരികൾ ഇടിവ് നേരിട്ടു. 131 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. മഹീന്ദ്ര മഹീന്ദ്ര, അൾട്രാടെക് സിമെന്റ്, അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, SBI എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ബജാജ് ഫിനാൻസ്, TCS, ടെക് മഹീന്ദ്ര, ബ്രിട്ടാനി ഇൻഡസ്ട്രീസ്, സൺഫാർമ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. IT, ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയൊഴികെ എല്ലാ മേഖലാധിഷ്ഠിത സൂചികകളും നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 1.4%, സ്മോൾ ക്യാപ് സൂചിക 1.2% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.